पल ना कष्टवन और ना पेड़ ई परम कई पेड़ा इधी कूड़ा एंत पर ना जीवन पर काश वांग वकील तल वो इन कुो मनाड़ियामारेरवियो स्टेशन लोकपोके अच्छे नरसिंह मन्नाडियार भूमि स्टेशन ता मरो तान आने कस्टडी अल वाड़ कुड़ी तेषन या वकील मिस्टर इंस्पेक्टर ऑर्डर 38 रूल 5 प्रकार कोर्ट ऑर्डर 9-2 11 വർഷം ഞാൻ തറവാട്ടിൽ ആയിക്കും കോർട്ട് ലക്ഷ്യത്തിന് നമ്മുടെ തറവാട്ടില ജയിലിൽ എടാ നീ നീയല്ല സേതുരാമൻ ബിഎസ്സി എൽഎൽബി മന്നാടി വൃത്ത മന്നാടിയാമാരുടെ കുടുംബ വക്കീൽ ആമീൻ സർ ജപ്തി ഇഞ്ചി നിന്ന് കുരങ്ങനെ പോലെ നോക്കുന്ന കണ്ടില്ലേ മന്നാടി വൃത്ത മന്നാടിയാമാരുടെ കുടുംബ വക്കീലാണ് പോലും ദേ വന്ന് നിൽക്കുന്ന തോറ്റ് തൊപ്പിട്ട് ആരെടോ തനിക്ക് ബിരുദം തന്നത് ഇന്നലെ വന്നവൻ കേസുകൾ ഓരോന്നായി ജയിക്കുന്നു എന്തിനു പറ്റി തന്നെ കൊണ്ട് എന്നാ ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് വരാം നിക്കേ ഇനിയെങ്കിലും അയാളെ ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റോ പറ്റും ഈ ഈശ്വരനെ അത് പറ്റൂ ഒത്തു പിടിച്ചാൽ മലയും പോരുവെന്നല്ലേ പിന്നെയാണ് ഇന്നലെ വന്ന ഈ സേതുരാമൻ അവനെ ഞാൻ ആര് മനാടിയമാരും പിന്നെ 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 ആചേടാളും ഈർച്ചവാളും ആചേടാളും സേതുരാമൻ എടി ഓടിക്കേറി വന്നവൻ ഓണസത്യ വിളമ്പനോടി പുല്ലേ മണ്ണഞ്ഞാരി ഇന്നോ പെണ്ണിനെ കൊണ്ടുപോയി താനൊന്നും അറിഞ്ഞില്ലടാ കാല അയ്യോ ईश्वर वकील यावे प्राय चुम्मा प्राय चा निमिष आग्रह मा पेटो मंजु एम बी बी एस मन्नाडियम्मा कुटुंब डॉक्टर गुमस्थन वैद्यर वकील पक्षे रोगी शुश्रूषा डॉक्टर वाली वाली वीडियो मूं ना डॉक्टर मरें डॉक्टर मन्नाडियम्मा अंदस् आरोग्यु लक्ष्यम अब निसारा कल गजेंद्र मन्नाडियम वीरेंद्र मन्नाडियम नरेंद्र मन्नाडियम वर
ഇതുപോലെ രക്തം മർമാണിയുടെ കിഴി കൊണ്ട് തീർക്കാമെന്ന് കരുതുന്നുണ്ടോ? മണ്ണാടിയമാരെ തീർക്കാമെന്ന് നീയും കരുതണ്ട. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഇല്ല. ഉണ്ട്. ഗജേന്ദ്ര മഞ്ഞയുടെ രക്തമുണ്ടോ? ഉണ്ട്. ഉണ്ടോ? എന്തേ പഴഞ്ചൊല്ല്? വാടോ. അയ്യോ. എന്റെ ഈ പാര തടയാൻ തന്റെ കട്ടപ്പാരയ്ക്ക് പറ്റൂല്ല ഈശ്വര. നമുക്ക് നോക്കാം ഈശ്വര. ഡോക്ടർ വന്നിട്ടേ വന്നിട്ടേ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ. എന്താ വക്കീലേ? പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്. എങ്കി ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലേ പറ. ഓ, എനിക്കതിന് ശക്തിയില്ല. ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട് വക്കീല് പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അയ്യോ, ഞാൻ പറയില്ല പറയില്ല വക്കീല് പറ. ഞാൻ എങ്ങനെ പറയും? പറയാതിരിക്കും. അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചേ? ഇതറിയാം. മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടിച്ചാലും ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാ രോഗിയാണ് മന്നാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം. അവിടെ ഇരുന്നെ ഡോക്ടർ, ഒരു നിമിഷം. ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലം വരുമെന്നല്ല, കാലതാമസം. പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കൂടെ താമസിക്കും. എന്റെ കൂടെ അല്ല, പിന്നെ എന്റെ കൂടെയോ? അല്ല, പിന്നെ ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കും. ഈശ്വര, എടോ വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ? ഞാൻ വിചാരിച്ച ഒറിജിനൽ ഈശ്വരനെയാണെന്ന്. എടോ, മുറി കാണിച്ചു കൊടുക്കും. കയ്യിലെ മുറി വേണോ കാലിലെ മുറി വേണോ? തന്റെ മുറിവല്ല, ഡോക്ടർക്ക് മുറി കാണിച്ചു കൊടുക്കാം. ഓ, റൂം വരൂ. ഞാനിനി എന്താ ചെയ്യാ വക്കീലേ? എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? സംശയമുണ്ട്, ഇങ്ങോട്ട് നോക്ക്. എന്താ എന്താ? ബന്ധുക്കളെ കറിക്കറായോ? പറയാം. അണ്ണാ, ഞങ്ങളെ വിട്ട് പോവേണോ? ആർച്ചക്കുഞ്ഞെ, അവൾ ലേഡിയുമല്ല ഡോക്ടറുമല്ല, അവന്റെ ഭാര്യയാണ്. കൂട്ടുകാരിയെ കൂടെ പാർപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞു കയറ്റിയതാ. എന്റെ ഭഗവതി, നീ ഇതൊന്നും കാണുന്നില്ലേ? മന്നാടി മുറ്റത്തൊരു പെൺകാൽ കൂടി ചവിട്ടി. നീ കരുതിയിരുന്നോടി, തെങ്കോട്ട വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഏത് വിധത്തിലാണെന്ന് കണ്ടോ? അമ്മേ, പതിനാളി കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ അല്ലടാ. കൊമ്പനാനെ ഉള്ളടത്ത് കുഴിയാനെ മതിക്കണ്ട. നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിന് ഒറ്റ പാര മതി നിന്നെ പുറത്താക്കാൻ. മനസ്സിലാക്കിക്കോ. ഈശ്വരനെ പാര വെച്ചാലുണ്ടല്ലോടാ, നിന്നെ ഞാൻ വെടി വെക്കൂടാ. ഒറ്റ വടിയല്ല, ഡബിൾ വടി. നീ സൂക്ഷിച്ചോ.